ബി ആർ എം ഷഫീർ വർഷങ്ങൾ പൊതുന്നു കഴിഞ്ഞു ഇതുവരെ ആരുമാരും ഒരു രാഷ്ട്രീയ നേതാവും ഈ ബാക്ക്ഡോർ ചർച്ച പറഞ്ഞു കേട്ടിട്ടില്ല നമ്മൾ അത് പുറത്തേക്ക് വരുന്നത് ഒരു മാധ്യമപ്രവർത്തകന്റെ അനുഭവ വെളിപ്പെടുത്തലോടെയാണ് സ്ഥിരീകരിക്കുന്ന തിരുവഞ്ചൂർ അവിടെയും ഇവിടെയും തൊടാതെ ഒരു ബാലൻസിങ് കളിയാണ് ആ ചർച്ചയിൽ അതിൻ്റെ ഡീലിൽ ധാരണയിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ഒളിപ്പിക്കുന്നത് എന്താണ് ഇനിയെങ്കിലും കേരളത്തോട് പറയണ്ടേ ബി ആറം ഒന്ന് ഈ ജോൺ മുണ്ടക്കേം സാറ് ഒരു കാരണവശാലും കള്ളം പറയുന്ന ഒരാളല്ല വ്യക്തിപരമായിട്ട് വല്ലാത്ത പിന്നെ ഇഴയടുപ്പമുള്ള ഒരുപാട് കോൺഗ്രസിൻ്റെയും സി പി എം നേതാക്കന്മാർ തിരുവനന്തപുരത്ത് പോലും ഉണ്ട് ഒരാൾ പോലും പറയില്ല ജോൺ മുണ്ടക്കയം രാഷ്ട്രീയപരമായിട്ടോ അല്ലാതെയോ കള്ളം പറയുന്ന ആളാണെന്ന് ഒരാളും ഇന്ന് വരെ പറഞ്ഞിട്ടില്ല ഇനി പറയത്തില്ല അദ്ദേഹത്തിന് അറിയുന്നവർക്കെല്ലാം അറിയാം എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടിയിട്ട് മുദ്രാവാക്യം ചമയ്ക്കുന്നതും കൺസിലേഷൻ നടത്തുന്നതും ഇടപെടൽ നടത്തുന്നതുമായിട്ടുള്ള ആളാണ് അപ്പുറത്ത് നിൽക്കുന്ന ജോൺ ബ്രിട്ടാസ് എന്നുള്ള കാര്യം പരസ്യമായ രഹസ്യമാണ് എന്നാൽ ജോൺ ബ്രിട്ടാസ് ഒരു മാനിപ്പുലേറ്റർ ആണെന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ ഇതിനകത്തുള്ള പ്രശ്നം എന്താണ് കേരളം കണ്ട ഏറ്റവും വലിയ ഒരു സമരത്തിന് സി പി എം നന്ദി കുറിച്ചു എന്തിനു വേണ്ടിയിട്ടായിരുന്നു സമരം കേരളത്തിലെ ഏറ്റവും വലിയ ജനപ്രിയനായ മുഖ്യമന്ത്രിയെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ചെയ്യാത്ത ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഏറ്റവും വലിയ ഒരു പാപം അദ്ദേഹത്തിൻ്റെ മുകളിൽ അടിച്ചേൽപ്പിച്ച് ഉമ്മൻചാണ്ടിയെ പോലൊരു ജനകീയനായ മുഖ്യമന്ത്രിയെ രാഷ്ട്രീയപരമായിട്ട് ഉന്മൂലനം ചെയ്യുക അതുവഴി ശാരീരികമായിട്ട് ആക്രമിക്കുക ഉമ്മൻചാണ്ടി എന്ന വ്യക്തിയെ തീർത്തെടുക്കുക പിന്നെ പച്ചയ്ക്ക് പറഞ്ഞാൽ കൊന്നുകളയുക എന്നുള്ള ഉദ്ദേശത്തിലൂടെ തുടങ്ങിയതാണ് സമരം ആ സമരത്തിൻ്റെ ബാക്കിപത്രം എന്താണ് അണികളോട് ബോധ്യപ്പെടുത്തിയോ ആരെ ബോധ്യപ്പെടുത്തിയുള്ള കാര്യത്തിൽ ഉത്തരപടേണ്ടത് സി പി എം ആണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ കൺസേൺ എന്താണെന്ന് അറിയുമോ ഹാഷ്മി ഒരു സമരം പ്രഖ്യാപിക്കപ്പെടുന്നു ആ സമരത്തിൻ്റെ മുദ്രാവാക്യങ്ങളിൽ നിന്ന് അവരെ എങ്ങനെ പിറകോട്ട് പിടിക്കാമെന്ന് ഗവൺമെന്റ് നോക്കും അവരുടെ സമരത്തിലെ ആദ്യത്തെ മുദ്രാവാക്യം മുഖ്യമന്ത്രി രാജിവെച്ചിട്ടല്ലാതെ സമരം അവസാനിപ്പിക്കുകയില്ല ആ അവരുടെ അവരുടെ പ്രധാനപ്പെട്ട പ്രൈം പ്രൈം ഡിബേറ്റിൽ നിന്ന് നിന്ന് ഞങ്ങൾ അവരെ പിടിച്ചിട്ടുണ്ട് പിടിക്കാവുന്ന തരത്തിൽ ഞങ്ങൾ ഇടപെടൽ നടത്തും നടത്തേണ്ടത് ഭരണകൂടത്തിന്റെ ബാധ്യതയാണ് അവധി കൊടുത്തു യൂണിവേഴ്സിറ്റി കോളേജിൽ എന്താണ് അവിടെ അവിടെ രാഷ്ട്രീയ പാർട്ടി കടക്കാൻ കഴിയാത്ത

ജോൺ ബ്രിട്ടാസ് ജോൺ മുണ്ടക്കയത്ത് വിളിച്ചിട്ട് ഒരു ലിങ്ക് ഇട്ട് കഴിഞ്ഞാൽ ആ ലിങ്കിലൂടെ കയറിയതിന് ശേഷം ഈ പറഞ്ഞതുപോലെ വിളികളൊക്കെ ഉണ്ടായിരുന്നിരിക്കും അതിനെന്താ തെറ്റ് ഞങ്ങളുടെ മുമ്പിൽ ഒരു ഓഫർ വരികയാണ് സമരം അവസാനിപ്പിക്കാം എന്താ ഓഫർ സമരം അവസാനിപ്പിക്കണമെങ്കിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണം ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണം എന്നുള്ളത് പുതിയ കാര്യമാണോ അല്ല ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രി തന്നെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ജുഡീഷ്യൽ അന്വേഷണം ആകാം അല്ല അതല്ല അന്വേഷണം എന്ന് പരിധിയിൽ മുഖ്യമന്ത്രിയുടെ കൂടി ഉൾപ്പെടുത്തണം അത് അത് ഉൾപ്പെടുത്തുക മാത്രമല്ല പ്രഖ്യാപിക്കുക കൂടി ചെയ്യണം അങ്ങനെ ഒന്ന് വാർത്താ സമ്മേളനം നടത്തിയാൽ ഞങ്ങൾ സമരം പിൻവലിക്കാമെന്ന് ഉള്ളതാണ് എല്ലാ വാർത്താ സമ്മേളനത്തിലും ഏത്വേഷവും സി പി എം പറയുന്നത് ചോദ്യം ചെയ്യാം ആരെ വേണം അന്വേഷിക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണ് അതേ ആവശ്യത്തിൽ ഇത്ര വലിയ ഇപ്പോൾ സി പി എമ്മിൻ്റെ ഒരു സംഘടനാ സംവിധാനം ഏറ്റവും കൂടുതൽ പ്രകടമായ കണ്ട ഒരു ഒരു സമരം കൂടിയായിരുന്നു അത് വെറുതെ പൊടുന്നതിനെ ഉണ്ടാവുന്നതല്ല അവർ മാസങ്ങൾ എടുത്ത് ആസൂത്രണം ചെയ്തുണ്ടാവുന്ന സമരത്തിൻ്റെ ഒരു കൾബിനേഷൻ ആണല്ലോ ആ ദിവസം മുതൽ അവിടെ സംഭവിക്കുക അപ്പോൾ അങ്ങനെ അങ്ങനെ ആസൂത്രണം ചെയ്ത് എടുത്ത സമരത്തിൽ നേരത്തെ പറഞ്ഞു കേട്ട ജുഡീഷ്യൽ അന്വേഷണ ആവശ്യത്തിൽ സി പി എം അതിൽ അതിൽ സമ്മതിക്കുന്നുവെങ്കിൽ അതിൽ അതിൽ തൃപ്തരാകുന്നുവെങ്കിൽ മാത്രമല്ല അപ്പോൾ ആ ഡീലിൻ്റെ എന്താണ് അത് പരിഹരിക്കാനുള്ള കാരണങ്ങൾ അതെന്താണെന്ന ചോദ്യം ശ്രീ ബി ആർ അപ്പോൾ അവിടുത്തെ പ്രശ്നം എന്താണ് ഞങ്ങൾക്ക് സമരം അവസാനിപ്പിക്കണം ഞങ്ങൾക്ക് ഒരു ഡീലും ഡീലില്ല ഡീലുണ്ടെങ്കിൽ അവർ ഡീൽ ഡീല് അവർ പറയട്ടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സമരം അവസാനിപ്പിക്കണം സമരം അവസാനിപ്പിക്കാമെന്ന ഓഫർ കേരളത്തിലെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ എം ഡി നേരിട്ട് കേരളത്തിലെ കോൺഗ്രസ്സുമായിട്ടും ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരുമായിട്ടും വളരെ അടുപ്പമുള്ളൊരു മാധ്യമപ്രവർത്തകനോട് ഓഫർ വെച്ചു കഴിഞ്ഞാൽ അതിനുശേഷം സംസാരിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട് ഞങ്ങളത് ചെയ്തിട്ടുണ്ട് ചെയ്യാതിരുന്നാൽ അതായിരുന്നു ഏറ്റവും വലിയ പാപം ഞങ്ങളത് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ പ്രശ്നം അൻപതിനായിരം പേരെയും കൂട്ടി അവധാനതയില്ലാതെ സമരത്തിന് പോകാമോ ഒന്നാമത്തെ കാര്യം രണ്ട് സമരം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് തോമസ് ഐസക്കിനെ പോലുള്ളവരെയെങ്കിലും അണികളക്കങ്ങ് വിട്ടേനെ പോലെ പോലെയുള്ളവരെയെങ്കിലും ബോധ്യപ്പെടുത്താൻ സി പി എമ്മിന് കഴിഞ്ഞിട്ടുണ്ടോ രണ്ടാമത്തെ കാര്യം മൂന്ന് സമരം പൊളിക്കാൻ ഗവൺമെന്റ് നോക്കും ഞങ്ങൾ ടോയ്ലറ്റുകൾ അടച്ചിടും ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്ക് അവധി കൊടുക്കും സെക്രട്ടേറിയറ്റ് തന്നെ അടച്ചിടും സമരമുഖത്ത് നിന്നും അവർ എങ്ങനെയെല്ലാം പിൻവലിക്കാൻ പറ്റുമോ അതൊക്കെ ഞങ്ങൾ ചെയ്യും അതാണ് ഗവൺമെൻറ് ഇച്ഛാശക്തിയുള്ള ആഭ്യന്തര വകുപ്പ് അതൊക്കെ ചെയ്യും അത് ചെയ്യുമ്പോൾ അവർ അതിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അവിടെ ജയിച്ചത് കോൺഗ്രസ് അല്ലേ യു ഡി എഫ് അല്ലേ ഐക്യജനാധിപത്യ മുന്നണി പറഞ്ഞിടത്തുന്നത് ഒരിഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പുറകോട്ട് പോകേണ്ടി വന്നിട്ടില്ല മുഖ്യമന്ത്രി മുൻപുലാലെ പറഞ്ഞ കാര്യങ്ങൾ ഒരു പത്രസമ്മേളനത്തിലൂടെ ഞങ്ങൾ പറയുമ്പോൾ ആ സമരം അവസാനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ജോൺ മുണ്ടക്കഹ്യത്തിനോട് നന്ദി ഷെറിയാൻ ഫിലിപ്പിനോട് നന്ദി എല്ലാവരോടും നന്ദി ശരി ശ്രീ ജയ്ക്സി